കോൺഗ്രസിന്റെ സമരം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുഫിയയുടെ കുടുംബവുമായി മുഫിയയുടെ പിതാവുമായി സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ സിഐക്കെതിരെ ആരോപണ വിധേയനായ സിഐക്കെതിരെ നടപടി ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നവീൻ നൽകും വിവരങ്ങൾ ആലുവയിൽ നിന്ന്. നവീൻ, സർക്കാർ അനിവാര്യമായ ഒരു നടപടിയാണ് ഈ സിഐക്കെതിരെ ഉള്ളത്. കാരണം അത്രമേൽ പൊതുസമൂഹത്തിലും രാഷ്ട്രീയമായ സമ്മർദ്ദവും ശക്തമായിരുന്നു സർക്കാരിന് മേൽ. അതിനിടയിൽ പ്രതിപക്ഷ സമരം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാ സമരത്തിന്റെ ഫലമായി നടപടി എന്ന ധ്വനി മാറ്റുന്നതിന് വേണ്ടിയാവണം ഒരുപക്ഷെ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സമരത്തിൽ ഇപ്പോഴും തുടരുന്ന നേതാക്കൾ നൽകുന്ന സൂചന, അവരുടെ ഒരു പ്രതികരണം, മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരിന്റെ ഇടപെടലിനോട് എന്താണ് അവരുടെ പ്രതികരണം? അബ്ജോത്, സമരം തുടരുകയാണ്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വന്നാലും അതൊരു ഉത്തരവായി പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ 3 ദിവസമായി തുടരുന്ന സമരം തുടരുന്നു. 2 രാത്രി പിന്നിട്ടു, 3 പകലിലേക്ക് കടന്നു. ഇപ്പോഴും സമരം തുടരുകയാണ്. ഈ സമരത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും? ഈ സമരത്തിൻ്റെ ഭാവി ഒരു കുഴപ്പമില്ല, ഭാവി സുരക്ഷിതമാണ്. മുഖ്യമന്ത്രി ഇടപെട്ട് കുടുംബത്തിനോട് പറഞ്ഞു, സി എ സസ്പെൻഡ് ചെയ്യുന്ന ഒരു ഉറപ്പ് നൽകിയെന്നാണ് കുടുംബം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും? ഞങ്ങൾ പറഞ്ഞല്ലോ, സി എ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങളുടെ സമരം അവസാനിക്കും, യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഡിമാൻഡ് സി എ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവിറങ്ങണം. ഉത്തരവിറങ്ങണം. അതുപോലെ തന്നെ ആ കുടുംബവും അവരാദ്യ ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി എ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള. പിന്നെ സി എ സസ്പെൻഡ് ചെയ്യിച്ച അന്വേഷണത്തിന് അദ്ദേഹം എന്താണ് തെറ്റെയ്ത, ആ തെറ്റ് ചെക്കതായ ശിക്ഷ കൊടുക്കണം, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ കുടുംബത്തിൻ്റെ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചതും രാജീവ് മിനിസ്റ്റർ അവിടെ പോയതും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു എന്നുള്ളൂ, അല്ലാതെ അതിനെല്ലാം സ്വാഗതം ചെയ്യുന്നു. അതിനൊക്കെ ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്, കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഇതിനകത്ത് വേറെ മറ്റു വാശിയൊന്നുമല്ല. ഈ സമരം കാരണമല്ല എന്നൊരു ധ്വനി സൃഷ്ടിക്കുന്നതിനാണോ മന്ത്രി വീട്ടിലെത്തി ഇത്തരത്തിലൊരു ഉറപ്പ് നൽകുന്നത്? അത് ചിലപ്പോൾ ഗവൺമെൻറ് ഇപ്പോഴായിക്കോട്ടെ, അത് എന്താണെന്ന് ജനങ്ങൾ വിലയിരുത്തരുത്. ഞാൻ അതിനകത്ത് പേർ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള അഭിപ്രായം പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം ഒറ്റ ഡിമാൻഡുള്ളൂ, സി എ സസ്പെൻഡ് ചെയ്യുക. ഉത്തരവിറങ്ങുന്നവരെ സമരം തുടരും? തീർച്ചയായിട്ടും സമരത്തിന് യാതൊരു പിന്നോട്ടില്ല. ഈ സി എനെ സസ്പെൻഡ് ചെയ്യണവരെ ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകും. ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ സമരം ഇവിടെ 3 മണിക്ക് എസ് പി ഓഫീസ് മാർച്ചുണ്ട്. അങ്ങനെ സമരങ്ങൾ കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ശക്തമായി തന്നെ അതിനെ മുന്നോട്ട് പോകും. അബ്ജോത്, സമരം ശക്തമായി തുടരും. ഇന്ന് അൻവർ സാദത്ത് എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിക്ക് മഹിളാ കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് ആലുവ എസ് പി ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 മണിക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് സി എ സസ്പെൻഡ് ചെയ്ത് ആലുവ ഈസ്റ്റ് സി എ ആയിരുന്ന സുധീർ കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറത്തിറങ്ങുന്നവരെ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇതിനിടയിലാണ് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത്. ഇതിനുള്ളിൽ കൃത്യമായി പറയുന്നുണ്ട്, ഭർത്താവ് സുഹൈലിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനം ഏറ്റിരുന്നു. മോഫിയ പർവീണിന് കൃത്യമായി പീഡനം ഏറ്റിരുന്നു. സുഹൈലിൻ്റെ മാത്രമല്ല, സുഹൈലിൻ്റെ മാതാവ് റുഖിയും പീഡിപ്പിച്ചിരുന്നു, ഒരു അടിമയെ പോലെ ജോലി ചെയ്യിപ്പിച്ചു. മാത്രമല്ല, സ്ത്രീധനമായി 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ലൈംഗിക വൈകൃതത്തിനുടമയായിരുന്നു സുഹൈല്. അത്തരത്തിലുള്ള ലൈംഗിക വൈകൃതം നടത്തി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി പരാതി നൽകിയിട്ട്, 45 ദിവസം മുമ്പ് പരാതി നൽകിയിട്ടും കേസെടുത്തത് മരണത്തിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പോലീസിന് ഇക്കാര്യത്തിൽ സംഭവിച്ച വീഴ്ച കൂടിയാണ്. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് സി അറിയിച്ചിട്ടും ഒരു കേസെടുക്കാൻ തയ്യാറായില്ല. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അബ്ജോത്.